الشافي الأبقاح والحبيب العرب. إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي سيدي خير النبي. حسبي ربي جل الله ما في قلبي غير الله. نور محمد صلى الله لا إله إلا الله. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاعيا سيدي خير النبي. حسبي ربي جل الله ما في قلبي غير الله. نور محمد صلى الله لا إله إلا الله. മഹാനായ ഗോസുലാകം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അസ്സലാമു അലൈഹി വസല്ലം തങ്ങൾ തവസ്സുൽ ചെയ്ത് ഇസ്തിഗാസ നടത്തി ആഗ്രഹങ്ങൾ സാധിക്കപ്പെടാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് നാം എല്ലാവരും. പ്രത്യേകമായി വിവാഹം കഴിച്ച് വർഷങ്ങളോളമായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതിമാരാണ്. ധാരാളം ഖത്മുകളും യാസീനുകളും പാരായണം ചെയ്തു പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളിലേക്ക് മഹാനായ ഗൗസുല്ലാഹം തങ്ങളുടെ പേരിൽ മാംസ വിതരണം നടത്തി ദുആഇന് വേണ്ടി ഒരുമിച്ചു കൂടിയതാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ മഹത്വം പറയുക എന്നത് തന്നെ അല്ലാഹു പൊരുത്തപ്പെടുന്ന വലിയ ഒരു കാര്യമാണ്. വലി എന്ന് പറഞ്ഞാൽ ആരാണ്? വലി എന്ന് പറഞ്ഞാൽ മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. സാധ്യമാകുന്ന പരിധി എത്രയാണോ അത്രത്തോളം അള്ളാഹുവിനെ കുറിച്ച് നന്നായി അറിഞ്ഞാണ് അള്ളാഹുവിന്റെ ദീനിന്റെ അറിവുകളെ കുറിച്ച് അഗാധമായ പാണ്ഡിത്യം നേടിയ ആളുകളാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കളിൽ ലോക പ്രശസ്തരാണ് മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. മുസ്ലിമായ ഒരാൾക്ക് പോലും ഔലിയാക്കളിനെ അറിയാതിരിക്കില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യനെ കുറിച്ച് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് അറിയിച്ചു കൊടുക്കും. ജിബ്രീലിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു, ഞാൻ ഇന്നാലിന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ജിബ്രീൽ നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഓർഡറിൽ കിട്ടേണ്ട താമസം അല്ലാഹു പറഞ്ഞ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയും അല്ലാഹുവിന്റെ ഓർഡർ അനുസരിച്ച് എല്ലാ മലായിക്കത്തിനോടും ഈ മനുഷ്യനെ അറിയിച്ചു കൊടുക്കുകയും ആ മനുഷ്യനെ ഇഷ്ടപ്പെടാൻ വേണ്ടി അല്ലാഹു ഓർഡർ നൽകുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വാനലോകത്തുള്ള മുഴുവൻ മലാഖമാരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും, അല്ലാഹു ഇഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ ഭൂമിയിലുള്ള മനുഷ്യരിലേക്കും മറ്റുള്ള വസ്തുക്കളിലേക്കും ഒക്കെ അല്ലാഹു ഇഷ്ടത്ത് ആ മനുഷ്യനോടുള്ള മഹത്വം തെറ്റി കൊടുക്കുമെന്നാണ്. നല്ല ആളുകളൊക്കെ ആ മനുഷ്യരെ ഇഷ്ടപ്പെടും. ലോകത്ത് മുഴുവനും ആ മനുഷ്യന്റെ പ്രശസ്തി ഉണ്ടാകാം. അങ്ങനെ ലോകം മുഴുവൻ പ്രസിദ്ധിയാർജിച്ച മഹാനാണ് മുഹിയുദ്ദീൻ. നമ്മൾ മുഹിയുദ്ദീൻ മാലയിൽ പാടാറുണ്ട്, ബാവാ മോദോ വിന്നോ മുഖത്തുബായി വന്നോ
ഫിസ്സമദാനി നജീല മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ഉമാർപ്പെട്ട ഓസുൽ ആലം ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് തങ്ങളെ കുറിച്ച് നമ്മളെ മാലിയിൽ പാടിയതാണ്. ബാബ മുതുവിൽ നിന്ന് തന്നെ, ഉപ്പയുടെ മുതുവിൽ നിന്ന് തന്നെ കുത്തുബായി വന്നവരാണ് ബഹുമാനപ്പെട്ടവർ. വാനലോകത്ത് മുഴുവനും അദ്ദേഹത്തിന്റെ ആ മഹാനവരുടെ കേളി വിളിച്ചിട്ടുണ്ട്. അള്ളാഹു അങ്ങനെ അറിയിച്ചു കൊടുക്കുന്നതാണ്, പ്രസിദ്ധി ആരംഭിക്കുന്നതാണ്. അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. ആ ഓഫുല്ലാമനെ തപസ്സിലാക്കിയാണ് നമ്മളിവിടെ ദ്വാ ചെയ്യാൻ പോകുന്നത്. അള്ളാഹു അവനെ സദസ് സ്വീകരിക്കുമാറാണ്. നല്ല ഉറച്ച വിശ്വാസമാണ് ഏതൊരു വിഷയത്തിന്റെയും വിജയത്തിന്റെ നിദാനമെന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും മനസ്സിലാക്കുകയും മഹാനായ ഓഫുല്ലാമത്തിന്റെ വഴക്കത്തുകൊണ്ട് എന്തായാലും നമുക്ക് ഉത്തരം ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ മഹത്തായ സദസ്സിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അള്ളാഹു മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസ് ആക്കി തരുമാറാണ്. ഇങ്ങനെ ഒരു മജ്ലിസ് സംഘടിപ്പിക്കപ്പെടുന്ന വിവരം നേരത്തെ സുബൈർ സഖാഫി എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിലെന്തോ ഒരു പരിപാടിയാണ്, അപ്പോൾ ഒരു എന്നോട് അങ്ങനെ ഒരു എന്താ പറയുക റെക്കമെൻഡ് ചെയ്തപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇത് ചാനലിൽ ആളുകളൊക്കെ കാണുന്ന ഒരു വലിയ ഒരു വാട്സപ്പ് വിങ് ആ വിങ് ഉണ്ടാക്കിയ പരിപാടിയാണെന്ന് ഞാനോട് ഒന്നിൻ്റെ ശാരി. ഇതിന് മുമ്പ് പലരും കണ്ണൂർ ജില്ലയിലെ പലരും എന്നെ ഭീഷണമായി ബന്ധപ്പെട്ടിരുന്നു. യൂട്യൂബിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഞങ്ങൾ ഇതുവായിരിക്കണം എന്ന് പറഞ്ഞിട്ട്. മക്കളില്ലാത്ത സിറാജുദ്ദീൻ ആലിച്ചേരി, അതുപോലെ തന്നെ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന സുബൈർ, അവരുടെ ഭാര്യ എന്താണ് റസീന, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പല ആളുകളും അവരൊക്കെ ഈ ചാനലിൻ്റെ ആളുകളാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴൊന്നും എനിക്ക് ഇത് ചാനലിലുള്ള പരിപാടിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും കുറേ ആളുകൾ ഒരുമിച്ച് കൂടി അവർക്ക് മക്കളാകാൻ വേണ്ടി യാസീസും അതുപോലെ തന്നെ മറ്റുള്ള ഋക്കറുകളും ഒക്കെ ചൊല്ലാറുണ്ട്. അതോടൊപ്പം ഈ ചാനലിൽ വരുന്ന കാര്യങ്ങളൊക്കെ അവർ കാണാറുണ്ട്, ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫലം നൽകുമാറാവുന്ന ഒരുപാട് ആളുകൾ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. 19 വർഷമായവർ, 20 വർഷമായവർ, 15 വർഷമായവർ, എത്രയോ ആളുകൾ ദ്വാരകൾ ഹുസൈൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ബർക്കത്തുകൊണ്ട് അവർക്കൊക്കെ മക്കളെ കൊടുക്കുമാറാവുന്ന ആർക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ അള്ളാഹു വഹാബാണ്, അള്ളാഹു മുസഫിറാണ്, ഖാലിഖാണ്, ബാരിആണ്. അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉപ്പയും ഉമ്മയും ഇല്ലാതെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവരാണ്. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉപ്പയില്ലാതെ സൃഷ്ടിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ വാർദ്ധക്യമായ സമയത്ത് മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സമ്മാനിച്ചവരാണ്. മഹാനായ അഹിയ നബിക്ക് ദക്കരിയ നബി അലൈഹി ബഹുമാനപ്പെട്ട യഹിയ നബിയെ അവിടുത്തെ ഉപ്പക്ക് സമ്മാനിച്ച അബാഹുവാണ്. അങ്ങനെ എല്ലാ തരത്തിലും അബാഹു മക്കളെ കൊടുക്കാൻ കഴിവുണ്ട്. നമുക്കറിയാം അബാഹു നൽകുമാറാകട്ടെ. പിന്നെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ അബാഹു മാറ്റി ഈ മഹത്തായ കൂട്ടായ്മയിൽ ആരൊക്കെ ദ്വാരകളുടെ വസീത്തിരിക്കുന്നുണ്ടോ അവർക്കൊക്കെ അബാഹു മഹാനായ ഓസിലാകുന്നതിൻ്റെ വർക്കത്തുകൊണ്ട് മക്കളെ കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നമ്മുടെ ചൊല്ലപ്പെട്ട ചൊല്ലിയ എല്ലാ അൽക്കാറുകളും അതുപോലെ ഓതിയ യാസീനുകൾ ഖത്മുകൾ എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല വീഴ്ചകളും നമ്മുടെ പാരായണങ്ങളിലോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു അതൊക്കെ പരിഹരിച്ച് നമുക്ക് വിജാപത്ത് നൽകുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എന്തായാലും ഓർമ്മപ്പെടുത്താനുള്ളത് നല്ല വിശ്വാസത്തോടെ ഉറപ്പായും നമ്മുടെ മജ്ലിസ് സ്വീകരിക്കപ്പെടുമെന്ന വിശ്വാസത്തോടെ നിൽക്കണം, ദുആയിൽ പങ്കെടുക്കണം, ഖുതുബയത്ത് ചൊല്ലണം. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പാനൂർ മൂസുസ്താദ് പഠിത്തം മരണപ്പെട്ടു പോയി. അല്ലാഹു അവരുടെ തറക്ക ഉയർത്തുമാറാകട്ടെ. അവരുടെ മശായിഖുമാരുടെ വണക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ പ്രശസ്ത പണ്ഡിതൻ സൂഫിബദ്രിയുമായിരുന്ന സയ്യിദ് കുടുംബങ്ങളിൽ കുടുംബത്തിലെ വലിയ പണ്ഡിതനായിരുന്ന പാനൂർ സയ്യിദ് ഇസ്മായിൽ ഷിഹാബുദ്ദീൻ പൂക്കോയ തങ്ങളുടെ മൂത്ത മകൾ, നമ്മുടെ ബഹുമാനപ്പെട്ട തുളാബ് തങ്ങളുടെ ഭാര്യ മാതാവ് കൂടിയായ സയ്യിദത്തിൻ്റെ ജൂനിസ ബീവി അടുത്ത് മരണപ്പെട്ടു പോയി. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാകട്ടെ. വലിയ ആശീർവാദമായിരുന്നു മഹാനായ ഓസുല്ലാഹി മുഹമ്മദ് എല്ലാത്തും.
മഹബത്തുണ്ടായി വരുന്നു, സ്ത്രീയായി വരുന്നു. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഉമ്മാനപ്പെട്ട അപ്പാറ തങ്ങളുടെ അക്ഷരം ഒരുപാട് സാധാരണക്കൾ മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെയൊക്കെ തെരഞ്ഞെടുത്തുമാറാകട്ടെ. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ഈ മജ്ലിസ് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട ശംസുൽ വിളമ ഈ കെ ഉസ്താദ് അള്ളാഹു മുഹമ്മദഹു, ബഹുമാനപ്പെട്ട താജുൽ വിളമ ഗുളാൽ തങ്ങളുപ്പാപ്പ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവർ അള്ളാഹു മുഹമ്മദഹു, ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്, അതുപോലെയുള്ള ഈ മഹത്തായ മാസത്തിൽ റബീഉല്ലാഹിൽ മരണപ്പെട്ടുപോയ സമുന്നതരായ പണ്ഡിത നേതൃത്വം അള്ളാഹു അവരുടെ പൊരുത്തം സാധുക്കളായ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ മജീദ് സഭാവ് കബൂൾ ചെയ്യുമാറാകട്ടെ.